വീഡിയോ കച്ചന്റെ പുതിയൊരു വീഡിയോയിൽ എല്ലാവർക്കും അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് നേരത്തെ നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടതാണ്. നമ്മളിപ്പോ നിൽക്കുന്നത് ശാമ്പ്രാണിക്കുടി എന്നുള്ള ഒരു അയലിലേക്ക് പോകുന്ന ബോട്ടിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇത് അഷ്ടമുടി കായലാണ്. അപ്പൊ ഇത് അയച്ചു ചേട്ടൻ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്. ചേട്ടൻ ഒന്ന് എങ്ങോട്ട് പോകുന്നത്? നമ്മളിപ്പോ ഒരു ചീനമലയാണ്. എങ്ങനെയാണ് ആദ്യം തൊട്ട് കൂട്ടി, എങ്ങനെയാണ് ആ വല താത്ത് നമ്മൾ മീൻ പിടിക്കുന്നത് എന്നുള്ളത് കാണാനായിട്ട് പോവുകയാണ്. അപ്പൊ ആദ്യം തൊട്ട് തന്നെ കൂട്ടി തന്നെ അത് കാണണമെന്നാണ്. ആദ്യമായിട്ട് ഇതുവരെ ആരും ചെയ്തിട്ടില്ല. കൂട്ടി വീഡിയോസ് എടുത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. കൂട്ടി വല താത്ത് കഴിച്ചിട്ട് വല കുത്തുകയൊന്നും ആരും ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് നമ്മൾ മീൻ കിട്ടുമെന്നൊന്നും അറിയില്ല. ഇരട്ടിയില്ല, കുറച്ച് ഇരട്ടായാലും മീന് കൂടുതലിരിക്കുന്ന പറയുന്നത്. അപ്പൊ എന്തായാലും പോയെന്ന് പറയുകയാണ്. അപ്പൊ അയച്ചേട്ടനൊക്കെ നമുക്ക് മീൻ പിടിച്ചു തരും എന്നാണ് പറയണത്. അയച്ചേട്ടാ ഇന്ന് ഒന്നെങ്കിലും കിട്ടുമല്ലോ നമുക്ക്? തീർച്ചയായിട്ടും നമ്മൾ നോക്കാം, ശ്രമിക്കാം. അപ്പോ നമ്മുടെ സ്ഥലത്തെത്തി, നമ്മള് വല പൊക്കിയിട്ട് കൂട്ടാനുള്ള പരിശ്രമത്തിലാണ്. നേരെ പോയി ഇനി വല അഴിച്ചു വിടും. വെച്ചേക്കുന്നൊക്കെ അഴിച്ചു വിട്ടിട്ട് ആ രണ്ട് കൈ നമുക്ക് അപ്പുറം കൂട്ടാനുള്ള കൈ എടുത്ത് അയാളെ വെള്ളത്തിലോട്ട് ഇടും. ഓക്കെ. അപ്പൊ ലൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ, നല്ല വെട്ടം കിട്ടുമല്ലേ നമുക്ക്? അല്ലേ, അത്യാവശ്യം അല്ല, അത്യാവശ്യം വെട്ടം കിട്ടും. കൂട്ടാനുള്ള രണ്ട് കൈ, നമ്മുടെ കൂട്ടാനുള്ള രണ്ട് കൈ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. രണ്ട് കൈ ഓൾറെഡി നമ്മൾ കൂട്ടിയിട്ട്, ശരി, രണ്ട് കൈ നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അനു നമുക്ക് വല താത്ത് വിട്ട് വരും. നമ്മള് അതേ അപ്പുറത്ത് ഒരു അനുഭവം. ഓക്കെ ഓക്കെ, ശരി ശരി ശരി. അയാള് നമുക്ക് കൺട്രോൾ ചെയ്ത് നമ്മളെ കറക്റ്റായിട്ട് ആ പൈപ്പിലെത്തിക്കുന്നതാണ് അയാളുടെ ജോലി. വല ഇങ്ങനെ ഇളകി വന്നോണ്ടിരിക്കും. ചീന വല ഇടുന്നതൊക്കെ കാണുന്നുണ്ട്, കണ്ടോ അല്ലേ എല്ലാരും? അല്ലേ, ഇതൊക്കെ വ്യത്യസ്തമായ കാഴ്ചകളാണ്. ഇതാണ് നമ്മുടെ പൈപ്പിന്റെ വല, നമ്മുടെ പൈപ്പിന്റെ വല. ഇതാണ് കൂട്ടുള്ള പൈപ്പ് അല്ലേ? ഇതാണ് കൂട്ടാനുള്ള പൈപ്പ്. ഈ നാല് കൈ ഒരേ കണക്ക് കൂട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ഇത് കറക്റ്റ് ആയിട്ട് പിടിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാവും. ഓ ഓക്കെ ഓക്കെ ഓക്കെ, പിടിച്ചോ. ഇതാണ് ഇതിന്റെ പൂട്ട് കെട്ട്, ഇങ്ങനെ ചുറ്റി ഇതിൽ തന്നെ പൂട്ടി കഴിഞ്ഞു. ഒരു സൈഡ് പൂട്ടി കഴിഞ്ഞു. ആ നമ്മൾ കൈ കൈ കിട്ടിയിട്ടുണ്ട്, അടുത്ത കിട്ടി. അത് പൂട്ടാനായിട്ട് നമ്മൾ അനുഭവം ഇത് തകർത്ത് വലിയ കുത്ത് കൈയുടെ എൻഡ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നിക്കട്ടെ, ആവശ്യമല്ല പിടിച്ചു. സാറ് അടുത്ത കൈ പൂട്ടുവാനുള്ള അനേക പഴയ വലയാണ് കേട്ടോ, മതി ഇപ്പോഴത്തെ പണിക്ക് കേട്ടോ. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ശരിയാക്കാതെ ഇട്ടേക്കുക. അത്യാവശ്യം നമുക്ക് ഇത് കണക്ക് പരിപാടിക്കൊക്കെ ഉപയോഗിക്കാം. ഈ വലയ്ക്ക് നല്ല വില ഉണ്ടല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ ലൈറ്റ് ഇടാൻ പോവുകയാണ്. ആ ലൈറ്റ് ഓൺ ആയി. അത്യാവശ്യം വെട്ടം ഉണ്ട് കേട്ടാ. സിസ്റ്റത്തിലാണ് നമ്മൾ വല പിടിക്കുന്നത്. എവിടെ സാധാരണ നിങ്ങൾ എപ്പോഴൊക്കെ കേട്ടോ ഇത് ചീന വലയിൽ പിടിക്കുന്നത്? ഇപ്പോഴത്തെ പണിക്ക് നമ്മൾ ഇവിടെ നിന്ന് പൂട്ടിയിട്ട് ഇപ്പൊ പോയി കഴിഞ്ഞാൽ വെളുപ്പിന് 3 മണിയാകുമ്പോ വന്നൊരു പൊക്കു പോകും. പിന്നെ നമ്മൾ കരക്കോട്ടിറങ്ങത്തില്ല, നേരം വെളുത്ത് 6 മണിയാകുമ്പോ അവിടെ തന്നെ സാമ്പ്രാണി കൂടി തന്നെ കച്ചവടമുണ്ട്, ലേലമുണ്ട്. ജീവനോടെ ആ മത്സ്യം അവിടെ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവരുന്ന ചെയ്യും. പിടിക്കുകയാണ് വലത് കേറിട്ടുണ്ടോ എന്ന് കണ്ടറിയാം. വലത് കേറിട്ടുണ്ടോ എന്ന് കണ്ടറിയാം. ഞാൻ അങ്ങോട്ട് പോയേനെ, ഈ ഒരു പലക ശരിയല്ല, ഈ ഒരു പലക ശരിയല്ല. അതാണ് പിന്നെ ക്യാമറയും കൊണ്ട് അങ്ങോട്ട് പോവാത്തത്. അപ്പോ ചീന വല പൊക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടോ? ശരി ശരി ശരി. ഓ ഇപ്പൊ കൊക്കളിരിപ്പുണ്ട് കേട്ടോ മോളില്. ഈ
ഓ ഇതാണ് കുരുക്ക് വിസ അല്ലേ? ഓഹോ, അതിൽ കുരുക്കിട്ട് നമ്മൾ ഈ ബൊക്കോ അല്ലേ? നോക്കട്ടെ. അയ്യോ അയ്യോ പോയി. ഓ അതിനിടയിൽ കൊണ്ടുവരാളായിരുന്നു ചേട്ടാ. അല്ല ഉണ്ടാട്ടാ, അതെ തീർച്ചയായിട്ടും. നോക്കട്ടെ ചേട്ടാ, എവിടെ എന്നാ വെട്ട അതിന്റെ വെട്ടം കിട്ടും. ഇതാണ്, ഇത് പൂല എന്ന് പറയും. വെട്ടയില്ല ഇവിടെ താത്ത. താത്ത ഇത് പൂല എന്ന് പറയും. വെച്ചാ ചാടി പോകും, വെച്ച് കാണിക്കണം. പോകും പോകും. ഓക്കെ ഇതാണ്, ഇത് ഞുണ്ണ എന്ന് പറയും. നീറ്റലാണ് നമുക്ക് ഒരുമാതിരി വാങ്ങ. ഇതിനകത്തൊരു വഴുക്കലുണ്ട് കേട്ടോ. അപ്പൊ ആ വഴുക്കലകത്ത് കയറി കഴിഞ്ഞാൽ ഭയങ്കര നീറ്റലാണ്. നല്ല നീറ്റലാണ്. ഇത് വലുതാവും, പൂല അങ്ങ് വലുതാവും. പിന്നെ തീർച്ചയായിട്ടും അങ്ങനെ വിഷമുള്ള സാധനമൊന്നുമല്ല. ഈ മുള്ളിന് മാത്രം ഈ കുത്തുന്ന തേട് ഇതൊക്കെ ഇല്ലേ, ഇങ്ങനത്തുള്ള നീറ്റലുള്ള മീനുകളാണ്. അവര് രക്ഷപ്പെടാൻ വേണ്ടി അന്ന് സൃഷ്ടിച്ചപ്പോ തന്നെ കഴിവോടെ. അപ്പൊ നമ്മള് വല വീണ്ടും താത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് വെയിറ്റ്. ഇതാണ് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര പിടുത്തം പിടിക്കണമായിരുന്നു. ഇതൊക്കെ കല്ല് കപ്പി ഇതെല്ലാം ആയിട്ടുണ്ട്. ശരി ശരി ശരി. ഇപ്പൊ ബീഞ്ചി വരെ വല വരയ്ക്കുന്നുണ്ട്. കൊച്ചിയിലോട്ടൊക്കെ ചെന്നാൽ നമ്മള് ബീഞ്ചിനകത്താണ് വല കയറുന്നത്. രണ്ടാമത് പൊക്കിയിരിക്കണല്ലേ. ആ സാധനം ഉണ്ടാ, അതിനെ പിടിച്ചു. അതിനെ വിടല്ലേ, അതിനെ വിടല്ലേ. അയ്യോ അത് കുഴപ്പമില്ല. കൊഞ്ചുണ്ടല്ലേ. ഓക്കെ അല്ലേ, ചെറുതായിട്ട് പണി കൊടുത്ത്. നമ്മൾ പണി കൊടുത്തിട്ടേക്കാണ് ഇതാണ് നമുക്കിപ്പോ കിട്ടിയത്. കൊഞ്ചി പുല്ലൻ കൊഞ്ച് എന്ന് പറയാം കേട്ടോ. പുല്ലൻ കൊഞ്ച് അല്ലേ. മറ്റേത് തെറുപ്പ്. ഇത് എത്ര രൂപ വരും കിലോ ഒക്കെ? ഇത് കിലോ ഒക്കെ ഇവിടെ പല റേറ്റാണ്. എന്നാലും നമുക്ക് നന്നായി ഇവര് ഒരു കിലോ ഒക്കെ ചിലപ്പം 600 രൂപ 700 രൂപ ഒക്കെ വില വരും. വില വരും. കടൽ കൊഞ്ചിനെക്കാട്ടും നല്ല കായലല്ലേ. ടേസ്റ്റും കൂടുതൽ ഇതിനാ. ടേസ്റ്റും കൂടുതലാണ്. ഇത് കടലിന്ന് കയറുന്നതാണ് കേട്ടോ. ഇത് നമുക്ക് അഴുകൊക്കെ ചൂണ്ടയിടാൻ വേണ്ടിയൊക്കെ ഇവിടെ ഒത്തിരി പേര് ഒന്ന് മേടിച്ചോളൂ. ഇയാൾ പെട്ടെന്ന് ചാവത്തില്ല. എങ്ങനെയെങ്കിലും കൊണ്ടുപോകട്ടെ. ആ ഊരാൻ എങ്ങനെയെങ്കിലും കൊണ്ടുപോകും. കാണിച്ചു കൊടുക്കാൻ പോവല്ലേ. മാക്സിമം മാക്സിമം കേട്ടാ. കിട്ടിയല്ലേ. സാധനത്തിനെ കാണണോ എന്ന് പറഞ്ഞതുകൊണ്ട് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് അല്ല വെട്ടം വേണം. അതാണ് കേസ്. മേളി വെച്ചാ മതി. ഓ ബോട്ടിൽ ഇട്ടെ. വേണ്ട, ചാടി കയറൂ. ഓ ഇത് പറ്റി നമ്മള് ബ്ലാങ്ക് പോലെ. സെയിം സെയിം. നമ്മള് വീണ്ടും നമ്മള് വല പൊക്കുകയാണ്. ഇതിലെന്തെങ്കിലുമൊക്കെ പ്രതീക്ഷയാണ് നമ്മൾ ഈ വല പൊക്കുന്നത്. കൊക്കുകൾ ഇങ്ങനെ ഉള്ളത് കൊത്തിപ്പറക്കി ഇങ്ങനെ നിക്കത്തേ ഉള്ളു ഇയാള് കേട്ടാ. ആ ഉള്ളതെല്ലാം വന്ന് കൊത്തിപ്പറക്കി അവരെ കൊണ്ടുപോകും. കൊണ്ടുപോകും ആണ് ഈ ചെറിയ മീനുകളൊക്കെ ഏക്കന്മാര് കൊത്തി. അത്രേ ഉള്ളു. മറ്റേത് എന്തെങ്കിലും ചുണ്ണാപ്പൊടിയൊക്കെ കിട്ടുന്നതാണ്. നമ്മൾ ഇതിനകത്തെങ്കിലും എന്തെങ്കിലും പ്രതീക്ഷിച്ചാണ് എല്ലാം ഇറങ്ങി. ഓടിച്ചല്ലേ ഓടിച്ചല്ലേ. ഓടിക്കണ്ടെന്ന് ഒരു ജോലി ആദ്യത്തെ അമ്മയുടെ വല്ലതും ഉണ്ടോ? ഞങ്ങൾ അപ്പുറത്തെ വളക്കാരൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കാൻ വല്ലതും ഉണ്ടോന്ന്. ആണോ അതിലൂടെ ഉള്ള കൊണ്ടുപോ. ഉള്ളത് കൊണ്ടുപോ, കളയണ്ട. കരക്ക് വേണ കൊണ്ടുപോവാ. കരക്ക് കൊണ്ടുപോവാ. കരക്ക് കൊണ്ടുപോവാം. അത് കിട്ടിയ നമ്മള് കിട്ടിയ
നമുക്ക് ഇത് കരയ്ക്കൊണ്ട് ഞങ്ങൾ കാണിക്കാം. ഇവിടെ കാണിച്ചാൽ ഉള്ളത് ചാടി വെള്ളത്തിൽ തന്നെ പോകും. ഇത് ഇത് നമ്മൾ കരയ്ക്കൊണ്ട് പോയി കാണിക്കാം. വലിയ കൊഞ്ചുണ്ട്, പൊടി ഞണ്ടുണ്ട്. നന്തല്, പിന്നെ ഒരു ചക്കപ്പൂളാൻ, ഒരു ഓവിക്കൊഞ്ച്. ഇത് ചക്കപ്പൂളാൻ എന്ന് പറയും. ഇത് ഓവിക്കൊഞ്ച്, ഇത് പൂല, മറ്റേത് കണമ്പ്. ഇത് കണമ്പ്, ആ അത് തന്നെ. ഇത് തേട്, തേടിന്റെ കുഞ്ഞു കുരുതേട് എന്ന് പറയും. മറ്റേത് വലിയ കാരൽ. അത് കണമ്പ്. ഇതൊക്കെ ചെറുതാ, ആ പിന്നെ ഇതൊക്കെ അങ്ങ് വലുതാവും. ഇവരെ ജീവൻ പോയിട്ടില്ല കേട്ടോ. ആള് തല ഒടിച്ചേ ഇടാൻ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ ചാടി വെള്ളത്തിൽ. തല ഒടിച്ച ഇയാളെ ഇടാൻ പറ്റത്തുള്ളൂ. ഭയങ്കര സാധനം വലുതാവും. ഓ ശരി ശരി. ഇവരൊക്കെ ഇതിന്റെ ആശാമരാ. അപ്പോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ അയച്ചേട്ടനായിട്ട് ഇന്ന് പോയി ചീനവല നമ്മൾ പൊക്കി. അത് എങ്ങനെയാണ് അതിന്റെ കാര്യമെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മള് പെട്ടെന്നാണ് പൊക്കിയത്, അധികം വീഡിയോയ്ക്ക് വേണ്ടി വലിയ സമയം നമ്മൾ കൊടുത്തില്ല. അപ്പോൾ എന്തായാലും അയച്ചേട്ടൻ നമ്മളോട് കഴിഞ്ഞ നിങ്ങളെ കണ്ട വീഡിയോയിലും നമ്മളെ സപ്പോർട്ടായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോ നമ്മൾ വീണ്ടും വരും. അതുവരേക്കും എല്ലാവർക്കും ബൈ. അപ്പോൾ ചേട്ടൻ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പം ഇതേപോലുള്ള നല്ല കിടിഞ്ഞ വീഡിയോ വരുന്നുണ്ട് കേട്ടോ. നമ്മളെ കുറച്ച് വീഡിയോ ഉണ്ട്, നമുക്ക് വഴി പ്ലാനിങ്ങില്ല, നമുക്ക് വഴിയേ കാണാം. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് പറയും. ഓക്കെ, ബൈ.